പാകിസ്ഥാനിൽ മിന്നലാക്രമണം നടത്തി ഇറാൻ. രണ്ടര വർഷമായി പാകിസ്ഥാനിൽ തീവ്രവാദികളുടെ തടവിൽ കഴിയുന്ന സേനാംഗങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഇറാന്റെ സർജിക്കൽ സ്ട്രൈക്ക്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. വഹാബി തീവ്രവാദികൾ തടവിലാക്കിയ രണ്ട് അതിർത്തി സേനാംഗങ്ങളെ രഹസ്യ നീക്കത്തിലൂടെ മോചിപ്പിച്ചതായി ഇറാൻ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു. തെക്ക് കിഴക്കൻ ഇറാനിലെ ക്വാഡ്സ് താവളത്തിൽ നിന്നുള്ള സൈനിക സംഘമാണ് സർജിക്കൽ സ്ട്രൈക്കിൽ പങ്കെടുത്തത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു രണ്ട് സൈനികരെ രക്ഷപ്പെടുത്താനായി ബലൂചിസ്ഥാൻ ഇറാന്റെ സൈനിക നടപടി. ചില അന്തർദേശീയ മാധ്യമങ്ങളിലും ഇറാനിലെ സോഷ്യൽ മീഡിയയിലുമാണ് ഈ വാർത്ത പ്രചരിക്കുന്നത്. തുർക്കി വാർത്താ ഏജൻസിയായ അനാഡോലുമാണ് ഇത്തരത്തിൽ വാർത്ത പങ്കുവച്ചിരിക്കുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് നടന്നതായ റിപ്പോർട്ടുകളോട് പാക് സൈന്യവും ഭരണാധികാരികളും പ്രതികരിച്ചിട്ടില്ല. രണ്ടര വർഷമായി തീവ്രവാദികളുടെ തടവിൽ കഴിയുന്ന സേനാംഗങ്ങളെ രക്ഷപ്പെടുത്താൻ ഇറാന്റെ സായുധ സേനാ വിഭാഗമായ IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പ് സംഘമാണ് സർജിക്കൽ സ്ട്രൈക്കിൽ പങ്കെടുത്തത്. മോചിപ്പിച്ച സൈനികരെ സുരക്ഷിതരായി രാജ്യത്ത് എത്തിച്ചതായും ഇറാൻ വ്യക്തമാക്കി. നിരവധി പാകിസ്ഥാൻ സൈനികർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ വഹാബി തീവ്രവാദ ഗ്രൂപ്പായ ജെയ്ഷെ ഉൽ അദനിൽ 2018 ഒക്ടോബർ 16 ഇറാനിന്റെ 12 IRGC സേനാംഗങ്ങളെ തട്ടിക്കൊണ്ടുപോയത്. ഈ സംഘടനയ്ക്ക് പാകിസ്ഥാൻ സൈനികരുടെ എല്ലാ പിന്തുണയും ഉണ്ടെന്നാണ് ആരോപണം. ഇറാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന മേഖലയിൽ നിന്നാണ് സൈനികരെ തടവിലാക്കിയിരിക്കുന്നത്. ഇവരെ മോചിപ്പിക്കാനായി ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക തലത്തിൽ സംയുക്ത സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. 2018 നവംബർ 15 5 സൈനികരുടെ മോചനം സാധ്യമായി. 2019 മാർച്ച് 21 പാകിസ്ഥാന്റെ സൈനിക നടപടിയിലൂടെ 5 സൈനികരെയും രക്ഷപ്പെടുത്തിയിരുന്നു. രക്ഷപ്പെടുത്താനുണ്ടായിരുന്ന 2 സൈനികരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ചൊവ്വാഴ്ച നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്. ഈ സംഭവം ശരിയാണെങ്കിൽ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന മൂന്നാമത്തെ രാജ്യമായി മാറും ഇറാൻ. നേരത്തെ ഒസാമ ബിൻ ലാദനെ വധിക്കാനായി അമേരിക്കൻ സൈന്യവും പുൽവാമ ആക്രമണത്തിന്റെ തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു. ഇറാൻ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച സംഘമാണ് ജെയ്ഷെ ഉൽ അദനിൽ. ഇറാന്റെ തെക്കു കിഴക്കൻ മേഖലയിൽ സജീവമായി ഈ സായുധ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഇറാനിൽ നടക്കുന്ന പല ഭീകര ആക്രമണങ്ങൾക്കും പിന്നിലായി ഈ സംഘടന ആണെന്ന് പറയപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ സൈനികരുടെ പിന്തുണയോടുകൂടിയാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. 2019 ഭീകരാക്രമണത്തിലൂടെ ഇറാൻ സൈനികരെ വധിച്ച സംഭവത്തിന് പിന്നിലും ജെയ്ഷെ ഉൽ ആദിലായിരുന്നു. തീവ്രവാദികൾക്ക് ഏറെ സ്വാധീനമുള്ള പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും ഇറാന്റെ തെക്ക് കിഴക്കൻ മേഖലയിലേക്ക് നിരന്തരം ഇവർ ആക്രമണം നടത്തിയിരുന്നു. 2017 ഭീകര സംഘടന ജെയ്ഷെ അദലിന്റെ ആക്രമണത്തിൽ ഇറാൻ അതിർത്തി സേനയിലെ 10 കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഭീകരരെ അടിച്ചമർത്താനും അവരുടെ ക്യാമ്പുകൾ പൂട്ടാനും ഇറാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. ലഹരി കള്ളക്കടത്തുകാരുടെ പ്രധാന വഴികളിലൊന്നായാണ് പാക് ഇറാൻ അതിർത്തി അറിയപ്പെടുന്നത്. സുന്നി ഭീകരരുടെ പ്രധാന കേന്ദ്രവും ഇവിടമാണ്. ഇടയ്ക്കിടെ ഇവിടെ ഇറാൻ സൈന്യവുമായി പാക് ഭീകരരും കള്ളക്കടത്തുകാരും ഏറ്റുമുട്ടാറുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.